ഗൈസ്, 2018 എന്ന് പറഞ്ഞ സിനിമ കണ്ടവരാരും മറക്കാൻ ഒരു സാധ്യതയില്ല. ആ സിനിമ ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കാർ എൻട്രി ലഭിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ലോകത്തെ ഏത് കോണിലുള്ള മനുഷ്യനും ഉൾക്കൊള്ളാനാകുന്ന യൂണിവേഴ്സൽ അപ്പീലാണ് 2018 എന്ന സിനിമയെ ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കാർ അവാർഡിനുള്ള ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നെന്ന് ജൂറി അംഗം സന്ദീപ് സേനൻ. 2018 കേരളം നേരിട്ട പ്രകൃതി ദുരന്തത്തെക്കുറിച്ചുള്ള സിനിമയാണ് ജൂഡ് ആൻ്റണിയുടെ 2018. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യർ അവരുടെ സഹജീവികളെ രക്ഷിക്കാനായി ആ സമയത്ത് ഇറങ്ങിത്തിരിച്ചു. ലോകത്ത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാനാകുന്ന സിനിമയാണിത്. ജപ്പാനിലും ലിബിയയിലും അമേരിക്കയിലും ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരു പറ്റം മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ കഥയെ മികച്ച സാങ്കേതിക നിലവാരത്തിലും സിനിമാറ്റിക് മികവിലും ഒരുക്കിയതിൻ്റെ ഉദാഹരണമായിരുന്നു 2018 എന്ന സിനിമ. പ്രശസ്ത ഇന്ത്യൻ സംവിധായകൻ ഗിരീഷ് കാസറവള്ളി ആയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കാർ എൻട്രി ചിത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള ജൂറി ചെയർമാൻ. സന്ദീപ് സെനനെ കൂടാതെ ശതരൂപ സന്യാൽ, മഞ്ജു ബോറ, മുകേഷ് ആർ മേത്ത, ജോഷി ജോസഫ്, ശ്രീകർ പ്രസാദ്, എസ് വിജയൻ, ആർ മാധേഷ് തുടങ്ങിയവരായിരുന്നു ഓസ്കാർ എൻട്രി സെലക്ഷൻ ജൂറിയിൽ ഉണ്ടായിരുന്നത്. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെ ദേശീയ പുരസ്കാരം നേടിയ നിർമ്മാതാവ് കൂടിയാണ് സന്ദീപ് സേനൻ. പല റോണറിൽ ഉള്ള നല്ല നിലവാരമുള്ള സിനിമകളും മത്സരത്തിനുണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് 2018 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ സിനിമകളെ പറ്റിയുള്ള ഓരോ അഭിപ്രായങ്ങളും ഡിബേറ്റുകളും കഴിഞ്ഞാണ് അവസാനം സിനിമയെ തിരഞ്ഞെടുത്തതെന്ന് സന്ദീപ് സേനൻ പറഞ്ഞു. ചർച്ചകളിലേക്ക് വന്നപ്പോൾ ഭൂരിഭാഗം പേർക്കും ഇത് തന്നെയായിരുന്നു ഇത്തവണ ഇന്ത്യയിൽ നിന്ന് അയക്കേണ്ട സിനിമയെന്ന് തോന്നിയത്. കാരണം 2018 ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണെന്നും സന്ദീപ് പറഞ്ഞു. ഓസ്കാറിലെത്താൻ സിനിമയ്ക്ക് കടമ്പകളേറെ കടക്കാനുണ്ട്. അക്കാദമി മെമ്പേഴ്സിനെ കൊണ്ട് ഈ സിനിമ കാണിപ്പിക്കുക എന്നതാണ് എടുക്കേണ്ട അടുത്ത സ്റ്റെപ്പ്. അതൊരു വലിയ ദൗത്യമാണ്. നിർമ്മാതാക്കളായ വേണു കുന്നപ്പള്ളിയും ആൻഡോ ജോസഫും സിനിമയോടുള്ള പാഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തത്. ഓസ്കാർ കടമ്പകളെക്കുറിച്ച് നിർമ്മാതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ വളരെ ആവേശത്തോടെ ഇതുമായി മുന്നോട്ട് പോകാൻ ഒരുക്കമാണെന്ന് പറഞ്ഞു. RRRന് മുൻപ് AR റഹ്മാനും റസൂൽ പൂക്കുട്ടിക്കുമൊക്കെ ഓസ്കാർ ലഭിച്ചതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സിനിമ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതിരിക്കില്ല. ടെക്നിക്കലിയും 2018 വളരെ മുന്നിലാണ്. പിന്നെ പറഞ്ഞ വിഷയവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഈ സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ നോമിനേഷന് വേണ്ടിയാണ് 2018 മത്സരിക്കുക. ടൊവിനോ തോമസ്, ആസിഫ് അലി, അപർണ ബാലമുരളി, കുഞ്ചാക്കോ ബോബൻ, തൻവീറാം തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ചിത്രമാണ് 2018. കാവ്യ ഫിലിം കമ്പനി PK പ്രൈം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ വേണു കുന്നപ്പള്ളി, CK പത്മകുമാർ, ആൻഡോ ജോസഫ് എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ജൂഡ് ആൻ്റണി ജോസഫ്, അഖിൽ പി ധർമ്മജൻ എന്നിവർ ചേർന്നാണ്. 2018 കേരളത്തിലെ പ്രളയം പശ്ചാത്തലമായി ഒരുക്കിയ ചിത്രം May 5 തിയേറ്ററുകളിൽ എത്തിയത്. മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി നേടുന്ന ചിത്രം കൂടിയാണ് 2018. ആദ്യമായി 200 കോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രവും 2018 ആയിരുന്നു. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും 2018 സിനിമ മൊഴി മാറ്റി പ്രദർശനത്തിനെത്തിയിരുന്നു. സോണി ലെവലാണ് 2018 സ്ട്രീമിംഗ്. അഖിൽ ജോർജ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ ചിത്ര സംയോജനം ചമൻ ചാക്കോയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നോബിൻ പോളിൻ്റേതാണ് സംഗീതം. ഇത്രയേറെ ഭാഷകളിൽ നിന്നും സിനിമകളുണ്ടായിട്ടും കേരളത്തിൽ നിന്നും ഒരു മലയാള സിനിമയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഓസ്കാർ നോമിനേഷന് വേണ്ടി പോകുന്നത്. ആ സിനിമ ഓസ്കാർ നോമിനേഷൻ നേടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മലയാളികൾക്ക് എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്